കേരളത്തിലെ ഇസ്ലാം സംരക്ഷകർ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ക്ലബ് ഹൗസ് കൂടി സജീവമായതോടുകൂടി ഇസ്ലാമിന് നേരെ വരുന്ന ആശയപരമായ വിമർശനങ്ങളെ ഏതു തരത്തിൽ നേരിടണം എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് ഇസ്ലാം സംരക്ഷകർ. അവർ കൂട്ടായി തന്നെ സംഘടനാ ഭേദമന്യേ അടുത്ത കാലത്ത് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം വളരെ വിചിത്രമാണ്. ചില ചർച്ചകളും മറ്റും നമുക്ക് ചോർന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിൻ്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ്. ഖുർആനും ഹദീസും പ്രമാണങ്ങളും വെച്ചുകൊണ്ട് എക്സ് മുസ്ലിം വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങളോട് ആശയപരമായി നേരിടാൻ പോകുന്നത് വലിയ പരാജയത്തിലേക്ക് പരാജയത്തിലായിരിക്കും കലാശിക്കുക. ഈ പ്രമാണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് യുക്തിപരമായിട്ട് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് വിമർശകർക്ക് ആശയപരമായി മറുപടി നൽകേണ്ടതില്ല. പകരം നമ്മൾ ഒഫൻസീവായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുക്തിവാദികളെ സ്വതന്ത്ര ചിന്തകരെയും അങ്ങോട്ട് ആക്രമിക്കുകയാണ് വേണ്ടത്. ഇതാണ് തീരുമാനം. അങ്ങനെ യുക്തിവാദികളെയും സ്വതന്ത്ര ചിന്തകരെയും അങ്ങോട്ട് ആക്രമിക്കുന്നതിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിലും അവർ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലബ് ഹൗസ് കൂടി സജീവമായതോടുകൂടി ഇവരുടെ തീരുമാനങ്ങളെല്ലാം വീണ്ടും വെള്ളത്തിലാവുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ക്ലബ് ഹൗസിൽ കൂട്ടത്തോടെ ആളുകൾ വന്നിട്ട് പല റൂമുകൾ തുറന്ന് ഇസ്ലാമിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് നാനാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നേരിടാൻ ഇവർക്കൊണ്ട് സാധിക്കുന്നില്ല. പണ്ഡിതന്മാരാരും രംഗത്ത് വരുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പണ്ഡിതന്മാരുടെ കരച്ചിലാണ് ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് യൂട്യൂബിലും മറ്റും കാണുന്നത്. എന്താണ് ക്ലബ് ഹൗസിൽ ആരും പോകരുതേ, ക്ലബ് ഹൗസിൽ പോവുകയാണെങ്കിൽ തന്നെ ഈമാൻ നല്ല ഈമാനുറപ്പുള്ള നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ മാത്രമേ പോകാവൂ, സാധാരണക്കാരായ തലയ്ക്കെട്ട് കെട്ടിയ അലിമീങ്ങളും മുത്തലിമീങ്ങളും ഒന്നും ക്ലബ് ഹൗസിൽ പോയി ചർച്ച ചെയ്യേണ്ടതില്ല. നമുക്ക് ക്ലബ് ഹൗസിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് നമ്മൾ സമുദായത്തോട് ആഹ്വാനം ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കുട്ടികളുടെ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലെ മൊത്തം ആളുകളുടെ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലുകൾ പല മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും കേൾക്കുകയുണ്ടായി. അതിൽ ചിലർ പരസ്പരം സുന്നികൾ മുജാഹിദുകളെ കുറ്റം പറയുന്നു, മുജാഹിദുകൾ സുന്നികളുടെ പഴയ പഴങ്കിത്താബുകളെ കുറ്റം പറയുന്നു, വേറെ ചിലർ വന്നിട്ട് ഖുർആൻ പരിഭാഷപ്പെടുത്തിയവരെ കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ നല്ല രസികൻ കോമഡിയാണ് ഇപ്പോൾ ഇസ്ലാമിക രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവർ നമ്മളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള അഗ്രസീവ് ഒഫൻസിൻ്റെ ചില മാർഗങ്ങളാണ് ഏറെ കോമഡി. വ്യക്തികളെ ഓരോരുത്തരെയും തേടിപ്പിടിച്ച് ആ വ്യക്തികളുടെ കുടുംബചരിത്രവും ആ വ്യക്തികളുടെ ജീവിത ചരിത്രവും എല്ലാം പരതി പോയി അന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും നാറ്റക്കേസുകൾ കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ച് ഈച്ചകളെപ്പോലെ പറന്ന് നടക്കുകയാണ്. അങ്ങനെ പോയിട്ട് കിട്ടുന്ന സാധനം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇല്ലാത്ത നുണകൾ വെച്ചിട്ട് ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഓരോ വ്യക്തികളെയും സമൂഹ മധ്യത്തിൽ പൊതുമാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ താറടിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഇവരിപ്പോൾ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കണ്ടെത്തിയിട്ടുള്ള മാർഗം. അതിൽ പലരെയും അവർ താറടിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. താറടിക്കാനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഓരോന്നും ക്ലച്ച് പിടിക്കാതെ പരാജയപ്പെടുമ്പോൾ ഓരോന്നും സെൽഫ് ഗോളായി മാറുകയും സ്വയം മലർന്ന് കിടന്ന് തുപ്പുന്ന അവസ്ഥയിലെത്തി പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓടി പാഞ്ഞ് നടക്കുകയും പിന്നെയും പിന്നെയും വ്യക്തിഹത്യക്ക് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലിയാഖത്ത് അലിയെക്കുറിച്ച് അയാൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ആ ആരോപണങ്ങൾക്ക് ലിയാഖത്ത് അലി കൃത്യമായിട്ട് അവളുടെ യഥാസമയം തന്നെ മറുപടികൾ നൽകിയതോടുകൂടി അതെല്ലാം ചീറ്റിപ്പോയി. ഒരു സഹോദരനെ ഇറക്കി, അത് പരാജയപ്പെട്ട വേറൊരു സഹോദരനെ ഇറക്കി, അതും ചീറ്റിപ്പോയി. അങ്ങനെ ഇപ്പോൾ വേറെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് എന്നെക്കുറിച്ചതുപോലെ എവിടെയൊക്കെയോ പോയിട്ട് അന്വേഷിച്ചിട്ട് കുടുംബക്കാരെയൊന്നും കിട്ടിയിട്ടില്ല. കുടുംബക്കാരെയൊന്നും കിട്ടാതെ ഇരുന്നപ്പോൾ എൻ്റെ കുടുംബക്കാരുടെ അയൽവാസിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ട്, എൻ്റെ ചരിത്രമാണെന്നും പറഞ്ഞിട്ട് യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ നുണകൾ പറഞ്ഞിട്ട് പോയി. അങ്ങനെ പറഞ്ഞ നുണകളിൽ പോലും കാര്യമായിട്ടൊന്നുമില്ല, കാമ്പുള്ള ഒന്നുമില്ല. കേൾക്കുന്നവർക്ക് തന്നെ എന്തെങ്കിലും മോശമായിട്ടൊരു അഭിപ്രായം എന്നെക്കുറിച്ച് രൂപീകരിക്കാവുന്ന യാതൊന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള
കുടുംബചരിത്രവും പഴയ ചരിത്രവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ വ്യക്തി ശരിയല്ല, ഈ വ്യക്തി പറയുന്നതൊന്നും കേൾക്കേണ്ടതില്ല, ഇവർക്കൊന്നും ഒരു ക്രെഡിബിലിറ്റി ഇല്ല എന്ന് സ്ഥാപിക്കലാണ് അവരുടെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്ന ന്യായീകരണം, രണ്ട് ന്യായീകരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യുന്നു, അതുകൊണ്ട് പകരം ഞങ്ങൾക്ക് ഇതേ ചെയ്യാനുള്ളൂ എന്നാണ്. വേറൊന്ന്, ഇന്നലെ പറഞ്ഞൊരു ന്യായീകരണം, വ്യക്തിഹത്യയിലൂടെ ഇതൊക്കെ പറയുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. കാരണം ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവണമെങ്കിൽ ഈ വ്യക്തികൾ അത് വ്യക്തികൾ അത്രയും പരിശുദ്ധരായിരിക്കണമല്ലോ. അതുകൊണ്ട് ഇവരൊന്നും പരിശുദ്ധരല്ല എന്ന് തെളിയിച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു ആധികാരികതയില്ല എന്ന് തെളിയിക്കും. അതിനു വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ ഈ ഒരു ഗതികേട് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളിവിടെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ ഈ ആധുനിക കാലത്ത് സംസ്കാരമുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാനോ അനുകരിക്കാനോ ജീവിതത്തിൽ പകർത്താനോ കൊള്ളാനാവാത്ത വിധം കാലഹരണപ്പെട്ടതാണ് എന്നാണ് കാര്യകാരണ സഹിതം രേഖകളും തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിമർശിക്കുന്നതിന് കൃത്യമായൊരു സാമൂഹ്യമായ ലക്ഷ്യമുണ്ട് ഞങ്ങൾക്ക്. എന്താണ് ലക്ഷ്യം? ഈ മതത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിന് വേണ്ടി ആ ഗോത്ര സമൂഹത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ആശയങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിലെ ആധുനിക മനുഷ്യന്, മാനവികതയിൽ വിശ്വസിക്കുന്ന ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റാത്തത്ര കാലഹരണപ്പെട്ടതാണ് എന്നും അത് ആധുനിക മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയെ വലിയ തോതിൽ തടസ്സപ്പെടുത്തുന്നു എന്നും ധാർമ്മികമായി പോലും ഒരു സമൂഹത്തെ വളരെ പ്രാകൃതാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും ഒക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ഈ മനുഷ്യരെ ആധുനിക സമൂഹത്തിനൊപ്പം മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രാപ്തരാക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ വിമർശനം നടത്തുന്ന വ്യക്തികൾക്കൊക്കെ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളാണെന്നും അവർക്ക് വേറെന്തൊക്കെയോ അസുഖം പിടിപെട്ടതാണ് എന്നും അവരൊന്നും ആളുകളൊന്നും ശരിയല്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ വ്യക്തികളെ താറടിക്കുന്ന ഏർപ്പാടുമായിട്ടാണ് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ കറങ്ങി നടക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് ഇവർ എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലുമൊക്കെ അന്വേഷിച്ച് നടക്കുന്നു എന്ന വിവരം എനിക്ക് കിട്ടിയിരുന്നു. പലരും അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൊക്കെ പോയിട്ട് പലരും പോയി അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാല ജീവിതം, എൻ്റെ യൗവനകാല ജീവിതം, എൻ്റെ ആ നാട്ടിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ അയൽവാസികൾ, ഞാൻ എൻ്റെ പെരുമാറ്റം, ഇതേക്കുറിച്ചൊക്കെ അവർ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ യാതൊന്നും അവർക്ക് നെഗറ്റീവായിട്ട് കിട്ടാത്തതുകൊണ്ട് അവിടെ എൻ്റെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നെ എൻ്റെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട്, എൻ്റെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നേരിട്ടുള്ള കുടുംബങ്ങൾ, മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തി, ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ അകന്ന ബന്ധുക്കളെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി. എൻ്റെ അകന്ന ബന്ധുക്കളിൽ എല്ലാവരും കടുത്ത മതവിശ്വാസികളും മതപ്രചാരകരും മതസംഘടനാ നേതാക്കളും ഒക്കെയാണ്. അങ്ങനെയുള്ള ആളുകളടുത്തൊക്കെ പോയിട്ട് പോലും വ്യക്തിപരമായിട്ട് കാര്യമായ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് എവിടെയോ ഉള്ള ഒരാൾ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിട്ട്, എനിക്കറിയില്ല ആ ആളാരാണെന്ന്, അയാൾ പറയുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പരസ്പര വിരുദ്ധമായതുകൊണ്ട് ഇത് ഇന്ന ആളാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അതിൽ പറയുന്ന ചില ഭാഗങ്ങൾ നോക്കുമ്പോൾ നമ്മൾ സങ്കല്പത്തിൽ ഒരാൾ വരുന്നുണ്ട്, പക്ഷെ വേറെ ചില ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ആ ആളല്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആ ആൾ പറയുന്നത് എൻ്റെ 4 വീടിനപ്പുറത്തുള്ള ഒരു അയൽവാസിയാണെന്നാണ്. എൻ്റെ 4 വീടിനപ്പുറത്തുള്ള ഒരു അയൽവാസി എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ ഞാൻ നാട്ടിൽ ആയിരുന്ന കാലത്ത് അവിടെ എൻ്റെ തറവാട് വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഏതെങ്കിലും ഉള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളൊന്നും അവിടെ ആ പ്രദേശത്തൊന്നും ആ പേരുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകനായിട്ടുള്ള ഒരാളോ ഇല്ല. ഇനി ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്താണെങ്കിൽ ഇവിടെ ഇല്ല 4 വീടിൻ്റെ അപ്പുറത്തോ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തോ ഇങ്ങനെ ഒരാളില്ല. പിന്നെ പറയുന്നത് ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു, ഒരേ സമയത്ത് വർക്ക് ചെയ്തിരുന്നു എന്ന് പറയും. അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ആളാണെങ്കിൽ ഈ ആദ്യം പറഞ്ഞതെല്ലാം തെറ്റാണ്. അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ആ പേരിലുള്ള ഒരാളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരാളുള്ളതായിട്ട് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷേ ആ ആളും ഈ പറയുന്ന ലക്ഷണങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇയാൾ പറയുന്നത് എൻ്റെ ബന്ധുക്കളാരോ ഇയാളുടെ നാട്ടിൽ ഇയാളുടെ അയൽവാസികളായിട്ടുണ്ട് എന്നും, ആ ബന്ധുക്കൾ എളാപ്പ മൂത്താപ്പ എന്നൊക്കെ പറയണ്ടേ, എനിക്കങ്ങനെ എളാപ്പയൊന്നുമില്ല, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
നമ്മളെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുകയാണ്. എന്താ പറയുന്നത്? നമ്മൾ TTC പഠിച്ചത്, നമ്മൾ കല്യാണം കഴിച്ചത്, പിന്നെ നമ്മളെ മക്കളുടെ കല്യാണം. എൻ്റെ മകള് സ്കൂളിൽ പോയെന്ന് +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പൊട്ട് തൊട്ട് പോയിരുന്നു എന്നുള്ളതൊക്കെയാണ് വലിയ കേസായിട്ട് പറയുന്നത്. അതുപോലെ എൻ്റെ മകളുടെ പേര്, ഈ പേരും ഇപ്പോൾ ഇവള് പൊട്ട് തൊട്ട് സ്കൂളിൽ പോയതും പിന്നെ അവരുടെ കല്യാണത്തിന്, മക്കളുടെ കല്യാണത്തിന് പൂമാല ഇട്ടതും ഒക്കെയാണ് ഉപരി വലിയ കേസായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഈ 10-40 കൊല്ലമായി നടത്തിയിരുന്ന ഇസ്ലാം മത വിമർശനത്തിന് എങ്ങനെയാണ് മറുപടിയാകുക? എൻ്റെ മകൾ പൊട്ട് തൊട്ടോ എൻ്റെ മകൾ കല്യാണത്തിന് മാല ഇട്ടോ എന്നുള്ളതൊക്കെ എൻ്റെ മക്കളുടെ വിഷയമാണ്. അതും ഞാനുമായിട്ട് എന്ത് ബന്ധം? ഇനി അതും എൻ്റെ ഇസ്ലാം വിമർശനവുമായിട്ട് എന്ത് ബന്ധം? ഇങ്ങനെയുള്ള വളരെ വളരെ ബാലിശമായ കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. എന്നിട്ട് എന്താ പറയണത്? ഞാൻ വലിയ അറിവൊന്നും ഉള്ള ആളല്ല, നമ്മളൊരു സാധാരണ മനുഷ്യനാണ്, നാട്ടിലാരും എന്നെ ഒന്നും അറിയില്ല, പിന്നെ ആള് നല്ല മര്യാദക്കാരനാണ്, പെരുമാറ്റത്തിലൊക്കെ നല്ല ആളാണ്, പക്ഷേ നാട്ടിലൊന്നും ആർക്കും വലിയ അറിവൊന്നും ഇയാളെക്കുറിച്ചില്ല. ഇയാളിപ്പോയോ വലിയ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളൊക്കെ ആയത്, അയാൾക്ക് അതിനൊന്നുള്ള അർഹതയൊന്നുമില്ല, ഇയാൾ ഇതൊന്നും അർഹിക്കാത്ത ഒരാൾ, എന്തോ കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെന്താ, നമ്മളാരും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയ ആളാണെന്ന് ഞാൻ എവിടെയും അവകാശപ്പെട്ടില്ല. എനിക്ക് വലിയ അറിവുണ്ട് എന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ കുറേ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള യാതൊരു അവകാശവാദവും ഇല്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഞാൻ ഒന്നിൻ്റെയും ഒരു അതോറിറ്റിയായി ചമഞ്ഞിട്ടുമില്ല. ഞാൻ വളരെ വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ, വളരെ പരിമിതമായ വിഷയങ്ങളിൽ മാത്രം എൻ്റെ ഞാൻ മനസ്സിലാക്കിയ, എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറം ഞാൻ ഒന്നുമാണെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. എന്താണ് എൻ്റെ പരിമിതമായ അറിവ്? ഞാൻ ഖുർആൻ വായിച്ചു നോക്കിയിട്ടുണ്ട്, ഖുർആൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഹദീസുകൾ അത്യാവശ്യം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഹദീസുകൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ ഫിഖ് ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് സാമാന്യമായ ഒരു അറിവ് അത്രയേ ഉള്ളൂ. ഇസ്ലാം മതത്തെക്കുറിച്ച് ഒരാളറിയാൻ വേണ്ടി ഇരിക്കുകയാണ്, ഒരു ജന്മം മുഴുവൻ എടുത്ത് പഠിച്ചാലും തീരാത്ത അത്ര അറിവുകളുണ്ട്. ലോഡ് കണക്കിന്, ഒരു ലോഡ് തികയാത്ത അത്ര ഫിഖ് ഗ്രന്ഥങ്ങൾ തന്നെ ഇസ്ലാമിലുണ്ട്. നമ്മളതെല്ലാം കൂടെ ഒന്നും വായിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള കുറച്ച് പുസ്തകങ്ങൾ, ഇവിടെ ലഭ്യമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ, മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ, പിന്നെ അടുത്ത കാലത്ത് ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷം ഇൻ്റർനെറ്റിലൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് വിവരങ്ങൾ, ഈ വിവരങ്ങൾ ഖുർആൻ, ഹദീസ്, ഇസ്ലാമിൻ്റെ ചരിത്രം, ഇത്രയും വിഷയങ്ങളിൽ പരിമിതപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ കാര്യമായിട്ട്. പിന്നെ ജനറലായിട്ട് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യചിന്തയെക്കുറിച്ചോ യുക്തിവാദത്തെക്കുറിച്ചോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അറിവുണ്ട്, പിന്നെ കുറേ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത അറിവുകളുണ്ട്. പിന്നെ നമ്മൾ സാമാന്യമായിട്ട് നമ്മളെ ഈ ഇടപഴകലിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാമായിരുന്നു. ആ അങ്ങനെ നേടിയ അറിവ് തന്നെ ഇപ്പോൾ പ്രായമായപ്പോൾ കുറേ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ വളരെ പരിമിതമായ കുറച്ച് അറിവുകൾ വെച്ചുകൊണ്ട് ആ ഉള്ള അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഞാനൊരു വലിയ എന്തോ ആണെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചെറുതാക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ സ്വയം തന്നെ ചെറുതാണ്, ചെറുതാണെന്ന് ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ പ്രവർത്തിക്കുന്നത്. ഞാനങ്ങനെ വലിയ ആളാണ് എന്നുള്ള നിലക്ക് എവിടെയും പോയിട്ട് പെരുമാറാറില്ല, അങ്ങനെ തലയും പൊക്കി നടക്കാറില്ല. ഞാനൊരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ട് എൻ്റെ നാട്ടിലും ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന മലപ്പുറത്തും ജീവിച്ചു പോരുന്ന ഒരു വെറും, നിങ്ങൾ പറയും പോലെ തന്നെ, ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. എൻ്റെ വാപ്പയും ഒരു പാവം മനുഷ്യനായിരുന്നു, മാഷായിരുന്നു, നാട്ടിലധികം അറിയപ്പെടാത്ത ആ സ്കൂളും പരിസരമായിട്ട് മാത്രം ഒരു മദ്രസ, അതിൻ്റെ സെക്രട്ടറി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു പാവം സാധാരണ മനുഷ്യനായിരുന്നു എൻ്റെ വാപ്പ. ഏതാണ്ട് ഞാനും അതുപോലെയൊക്കെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. പിന്നെ ഈ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ രംഗത്ത് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ പോയി കുറച്ച് സംസാരിക്കുകയും കുറച്ച് ബന്ധപ്പെടുകയും കുറച്ച് ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുകയും ചെയ്തതിൻ്റെ പേരിൽ ആ മേഖലയിൽ കുറച്ചൊക്കെ ആളുകൾക്ക് എന്നെ അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ രംഗത്തേക്ക് എത്തി നോക്കുന്ന കുറച്ച് ആളുകൾക്ക് എന്നെ അറിയാം. ഇപ്പോൾ യൂട്യൂബിലും മറ്റും ഈ കുറേ പ്രസംഗങ്ങളും ഇതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ നാട്ടിലൊക്കെ ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആളുകളിങ്ങനെ പരിചയപ്പെടുവാൻ വരികയും കണ്ടാൽ ആളുകൾ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ എവിടെയെങ്കിലും വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഹോട്ടലിലൊക്കെ കയറി നിൽക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാർ പരിചയമുള്ള മുഖപരിചയം കണ്ടിട്ട് ഓടി വന്നിട്ട് ഇന്ന ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിൽ അനുകൂലിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല വന്നിട്ട് ലോക്യം പറയും, എതിർക്കുന്ന ആളുകളാണെങ്കിൽ അവർ വന്ന് കുറച്ച് മോശമായ രീതിയിലൊക്കെ പെരുമാറിപ്പോവുക. ഈ ഒരു അനുഭവം അടുത്ത കാലത്താണ് ഉണ്ടായി. അതുവരെ എന്നെ ലോകത്താരും അറിയുമായിരുന്നില്ല. അങ്ങനെ അറിയണമെന്നുള്ള താല്പര്യം വെച്ചുകൊണ്ട് ഞാനൊട്ട് പെരുമാറിയിട്ടുമില്ല.
ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ഈ രംഗത്തോട്ട് പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ മനസ്സാക്ഷിക്ക് ഇത് ഇതാണ് ശരിയെന്ന് തോന്നുകയും ഈ ഈ ശരി തിരിച്ചറിയാത്ത ഒരുപാട് മനുഷ്യർ ഇവിടെ ഈ ഇരുട്ടിൽ തപ്പുന്നത് കാണുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സാക്ഷിയുടെ ഒരു തള്ളനുസരിച്ച് ഇതുവരോട് പറയണം, ഇത് ജനങ്ങളോട് പറയണം, ഇത് ജീവിതത്തിൽ മരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണം എന്നുള്ള ഒരു ഒരു മനസ്സാക്ഷിയുടെ തള്ളുകൊണ്ട് മാത്രം വേറെ ഒരു വ്യക്തിപരമായ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ രംഗത്ത് വന്നിട്ടില്ല. ഇന്നും എനിക്ക് ഇതിൽ നിന്ന് വ്യക്തിപരമായിട്ട് യാതൊരു ലാഭവും നേട്ടവും ആവശ്യമില്ല. ഞാൻ അർഹിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ നേട്ടങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ സ്വതന്ത്ര ചിന്തയുടെ ഫലമായിട്ടും ആ സ്വതന്ത്ര ചിന്ത എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങളുമാണ്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര ചിന്തകനായി ജീവിച്ചു എന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതവും വളരെ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ വിജയകരമായിട്ട് എനിക്ക് ജീവിക്കാൻ ഈ പ്രായം വരെയുള്ള ജീവിതത്തിൽ സാധിച്ചിട്ടുമുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും വെട്ടിപ്പിടിക്കണമെന്നോ ലോകം വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് എന്നെക്കുറിച്ചായാലും ശരി മറ്റുള്ളവരെക്കുറിച്ചായാലും ശരി, വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ ശരിയല്ല, ഇയാൾ അത്രയും മുന്തിയ ആളൊന്നല്ല, ഇയാളൊരു എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഉന്നയിക്കുന്ന മതവിമർശനങ്ങളോട് ആശയപരമായ മറുപടി പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചീപ്പ് ഏർപ്പാടുമായിട്ടൊക്കെ വരുന്നത് സ്വയം ചെറുതാവലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു നഷ്ടവും വരാനില്ല. നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ഞങ്ങൾ പറയുന്ന ആശയങ്ങളോടാണ് അത് ശ്രദ്ധിക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ എന്ന വ്യക്തികൾ എന്താണ്, അവരെങ്ങനെയാണ്, അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മളുടെ ആശയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണോ എന്നാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസമായിട്ട് രണ്ട് മൂന്ന് തവണയായിട്ട് പ്രസ് ക്ലബ് ഹൗസിൽ നമ്മൾ ഞാൻ എങ്ങനെ മതം വിട്ടു എന്നുള്ള ഒരു പൊതു ചർച്ച വെച്ചു. അതിനകത്ത് നമുക്ക് പരിചയമില്ലാത്ത നൂറുകണക്കിന് ആളുകൾ വന്നിട്ടാണ് അവരുടെ അനുഭവങ്ങൾ സാക്ഷ്യം പറയുന്നത്. അങ്ങനെ അനുഭവങ്ങൾ സാക്ഷ്യം പറയുമ്പോഴാണ് നമ്മൾക്ക് നമ്മളൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം ഈ സമൂഹത്തിൽ ഫലം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നത്. അവിടെ എൻ്റെ ഇസ്ലാം മത വിമർശനം മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല ഗുണം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ ഈ ചർച്ചയിലൂടെ കിട്ടി. ക്രിസ്ത്യാനികളായിട്ടുള്ള, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, അതുപോലെ ഹിന്ദു മതത്തിൽ നിന്നും മറ്റും കൺവേർട്ട് ചെയ്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, അങ്ങനെ വന്ന ആളുകൾ തിരിച്ചു പോയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ തിരിച്ചു പോകാവുന്ന തരത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ഉള്ളിൽ തന്നെ നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ ചർച്ചകളൊക്കെ കേട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ കാര്യങ്ങൾ വായിച്ചിട്ട് അതിലൂടെ ഈ രംഗത്തേക്ക് വരികയും പിന്നീട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അത് ചങ്ക് തൊടാതെ വിഴുങ്ങിയവരാരുമില്ല. മറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അവരത് ശരിയാണോ എന്ന് ഈ ഗ്രന്ഥങ്ങൾ പോയി പരിശോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഖുർആൻ വാക്യം ഉദ്ധരിക്കുന്നു, ഹദീസ് ഉദ്ധരിക്കുന്നു, നമ്മൾ പുസ്തകം ഉദ്ധരിക്കുന്നു. ആ പുസ്തകം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ധരിച്ച് കേൾപ്പിച്ച കാര്യം അതുതന്നെയാണോ, അതിൻ്റെ സന്ദർഭം അത് തന്നെയാണോ, അതിൻ്റെ അർത്ഥം അത് തന്നെയാണോ എന്ന് കൃത്യമായി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലർക്കും ഈ വിശ്വാസം നഷ്ടപ്പെടുകയും അതുപോലെ നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൂന്ന് പാർട്ടായിട്ട് നടത്തിയ ഈ ഞാനെങ്ങനെ മതം വിട്ടു എന്ന ചർച്ചയിൽ നൂറുകണക്കിന് ആളുകൾ വന്നു, ഇനിയും ആയിരക്കണക്കിന് ആളുകൾ വരാനായിട്ട് കാത്തിരിക്കുന്നു അനുഭവം പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് ഉള്ള സമയത്ത് വന്ന് പറഞ്ഞ ആളുകളുടെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് മലബാറിൻ്റെ നാനാഭാഗത്തു നിന്നും നമുക്ക് സ്വകാര്യമായിട്ടും അല്ലാതെയും കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ, അത് നമ്മൾ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ്. ഈ മതത്തിനകത്ത് നിന്ന് വലിയ തോതിൽ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, ആ ബാപ്പയും മകനും തമ്മിൽ പ്രശ്നം, ആങ്ങളെയും പെങ്ങളും തമ്മിൽ പ്രശ്നം, കുടുംബങ്ങൾക്കകത്ത് പ്രശ്നം, കുടുംബങ്ങൾക്ക് പുറത്ത് പ്രശ്നം, എല്ലായിടത്തും പ്രശ്നമാണ്. പ്രശ്നമെന്താണ്? മതവിശ്വാസം നഷ്ടപ്പെടുന്നു. മതവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഈ ആളുകൾ
സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആളുകൾ കുടുംബത്തിൽ തന്നെ സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഭാര്യയ്ക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഭാര്യ ഭർത്താവിനോട് സംശയം ചോദിക്കുന്നു. അപ്പോൾ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കുന്നു. മകന് സംശയം ഉണ്ടാകുമ്പോൾ മകൻ ബാപ്പയോട് സംശയം ഉന്നയിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് ശരിയായ മറുപടി കിട്ടുന്നതിന് പകരം ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള മറുപടികൾ കിട്ടുമ്പോൾ സംശയം വന്നവർക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നു ആര് പറയുന്നതാണ് ശരിയെന്ന്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് കുടുംബങ്ങളിലെല്ലാം നടക്കുന്നു. കുടുംബങ്ങളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും അത് ബന്ധപ്പെട്ട മഹല്ലുകളിൽ അത് പ്രശ്നമാകുന്നു. മഹല്ലുകളിലൂടെ അത് സമുദായത്തിനകത്തും സംഘടനകൾക്കകത്തും പ്രശ്നമാകുന്നു. സ്ഥാപനങ്ങൾക്കകത്ത് പ്രസ്ഥാനങ്ങൾക്കകത്ത് പ്രശ്നമാകുന്നു. അങ്ങനെ മുസ്ലിം ലോകത്ത് ആകത്മാനം പ്രശ്നകലുഷിതമായി മാറിയിരിക്കുകയാണ്. പ്രശ്നകലുഷിതം എന്ന് പറഞ്ഞാൽ അടി നടക്കുന്നു എന്നല്ല അർത്ഥം. വിശ്വാസം നഷ്ടപ്പെട്ടവരും വിശ്വാസം നിലനിർത്താൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള ആശയ സംഘർഷങ്ങൾ മുസ്ലിം ലോകത്ത് വ്യാപകമായി നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് നിത്യവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിൽ മാത്രമല്ല, അത്യുന്നതരായ മതപണ്ഡിതന്മാരുടെയും മത നേതാക്കന്മാരുടെയും കുടുംബങ്ങളിലടക്കം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ കോളേജിൽ, ഒരു പ്രമുഖ മുസ്ലിം കോളേജിൽ പഠിപ്പിക്കുന്ന രണ്ട് അധ്യാപികമാർ, പർദ്ദയും മഫ്തയും ഒക്കെ ഇട്ടിട്ട് കോളേജിൽ പോകുന്ന രണ്ട് അധ്യാപികമാർ മതവിശ്വാസം നഷ്ടപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആശയപ്രചരണം തുടങ്ങി. അതിലൊരാൾ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും തലപ്പത്തുള്ള നേതാവിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതാണ്. നേതാവിൻ്റെ മകളോ മരുമകളോ ആണ്. അവർ സോഷ്യൽ മീഡിയയിലൂടെ മതത്തിന് വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ മത നേതാവിൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അവരെ മാനസികമായി ശാരീരികമായി ഹറാസ് ചെയ്യുന്ന അനുഭവം ഉണ്ടായി. അതിൻ്റെ പേരിൽ ആ ടീച്ചർ മാനസികമായിട്ട് തളർന്ന് ഡിപ്രഷൻ വന്ന് ചികിത്സയിലാണ്. മാസങ്ങളോളം കോളേജിൽ നിന്ന് ലീവ് എടുത്ത് ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്, കുറച്ച് മുമ്പ് കിട്ടിയ വിവരമാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു ഒരു മത നേതാവിൻ്റെ, കേരളത്തിലെ മതപ്രചാരണ രംഗത്ത് ടോപ്പിൽ നിൽക്കുന്ന ഒരു മത നേതാവിൻ്റെ മകളോ അല്ലെങ്കിൽ മരുമകളോ മകനോ അവിടെ നിന്ന് കോളേജ് അധ്യാപകരായിട്ടും മറ്റും ജോലിക്ക് പോകുന്ന ആളുകൾ ഫേസ്ബുക്കിലും എന്താ ക്ലബ് ഹൗസിലും വന്നിട്ട് ഇസ്ലാമിനെതിരെ, ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയൊക്കെ പോസ്റ്റ് ഇടുകയാണ്, അതിൻ്റെ പേരിൽ കമൻ്റ് ഇടുകയാണ്, ചർച്ച നടത്തുകയാണ്, എന്നിട്ട് അവരെ വ്യക്തിപരമായിട്ട് കുടുംബങ്ങൾക്കകത്ത് പീഡിപ്പിക്കുകയാണ്. കാരണം ഈ വാപ്പാൻ്റെ അന്തസ്സ് കളയല്ല, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കുക എന്നുള്ള വർത്തമാനമാണ് പറയുന്നത്. അതല്ലാതെ ആ വ്യക്തിയുടെ സംശയം തീർത്തു കൊടുക്കുകയല്ല, മറിച്ച് ഇത് വാപ്പാൻ്റെ അന്തസ്സ് കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്നുള്ള വാദം മാത്രം, ആവശ്യം മാത്രം അവർക്കുള്ളത്. ആ രീതിയിൽ കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിൽ വലിയ തോതിലുള്ള ഉരുൾപൊട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സുനാമി നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ഡിതന്മാർ വന്നിട്ട് കരയാണ്, ക്ലബ് ഹൗസിൽ പോകരുതേ, ഫേസ്ബുക്കിൽ പോകരുതേ, നമ്മളങ്ങോട്ടൊന്നും പോകരുതേ, നമ്മളെ ഈ മാൻ നഷ്ടപ്പെടുകയാണ്, നമ്മുടെ കുട്ടികൾ 10,000 കുട്ടികൾ വഴി വഴിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് കരയാണ് പണ്ഡിതന്മാർ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇത് സംഭവിച്ചതിൻ്റെ അർത്ഥം, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമുദായത്തിൽ സംഭവിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ അന്ന് വരെ, ഇന്ന് വരെ സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വെളിച്ചം കയറാൻ അനുവദിക്കാത്ത വിധം ഇതിനെ മതില് കെട്ടിപ്പിടിച്ച്, മതില് കെട്ടി, വേലി കെട്ടി, ഗേറ്റ് അടച്ച് പൂട്ടി സംരക്ഷിച്ചു പോന്നു. കായികമായി സംരക്ഷിച്ചു പോന്നു, സംഘടിതമായിട്ട് സംരക്ഷിച്ചു പോന്നു. ചിന്തിക്കാൻ അനുവദിക്കാതെ, പഠിക്കാൻ അനുവദിക്കാതെ, ചോദ്യം ചെയ്യാൻ അനുവദിക്കാതെ, വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അനുവദിക്കാതെ, അറിവിൻ്റെ വെളിച്ചം അങ്ങോട്ട് കടക്കാതെ ഈ ഇരുട്ടറകൾക്കുള്ളിൽ സംരക്ഷിച്ചു പോകുന്ന സാധനമായിരുന്നു ഇത്. പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നു, വിജ്ഞാനത്തിൻ്റെ വ്യാപനത്തോടുകൂടി വെളിച്ചം തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധത്തിൽ വെളിച്ചം കയറാൻ തുടങ്ങി. മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വെളിച്ചം കയറാൻ തുടങ്ങി. വെളിച്ചം കയറാൻ തുടങ്ങിയപ്പോൾ ഈ വെളിച്ചം കയറുമ്പോൾ ഈ കൂറയും പാറ്റിയൊക്കെ ഇരുട്ടിലേക്ക് ഓടി മറയുന്നത് പോലെ അന്ധവിശ്വാസങ്ങൾ ഓടിമറയാൻ തുടങ്ങി. പ്രാകൃതമായ ഗോത്രകാലത്തെ അന്ധവിശ്വാസങ്ങൾ പേറിക്കൊണ്ട് ഇനിയൊരു തലമുറയ്ക്ക് ഇനി ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. ഇന്ന് ഖുർആൻ എന്ന് പറയുന്ന സാധനം അച്ചടിച്ച് ആദ്യമായിട്ട് ലോകത്താകെ പ്രചരിപ്പിച്ചിട്ട് 1924 100 തികയാൻ പോകുന്നു. 2024 ഈ അച്ചടിച്ച് പ്രചരിപ്പിച്ചിരുന്ന ഖുർആൻ ആളുകൾ കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങും. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രമാത്രം ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബേജാറായി ഓടിയിട്ടൊന്നും കാര്യമില്ല. വ്യക്തിഹത്യ നടത്തിയതുകൊണ്ട് കാര്യമില്ല. വ്യക്തികളെ ഉന്മൂലനം ചെയ്യാനുള്ള പ്ലാൻ ഇട്ടതുകൊണ്ടൊന്നും കാര്യമില്ല.
യാഥാർത്ഥ്യ ബോധത്തോടെ ഇതിനെ നേരിടാൻ തയ്യാറാവുക, കാര്യങ്ങൾ പഠിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും അവസാനം കേട്ടിട്ടുള്ള ഒരു കോമഡി എന്താ വെച്ചാൽ, ഈ ചേകനൂരിസ്റ്റുകളെ പോലെയുള്ള ഖുറാനിസ്റ്റുകളുണ്ട്, ഇപ്പോൾ കുറേ പേര് രംഗത്ത് വന്നിട്ടുണ്ട്, ഖുർആനെ ആശയ വായന നടത്തുന്ന ആൾക്കാർ. എന്താണ് ആശയ വായന? ഇന്നത്തെ കാലത്തിനനുസരിച്ച് അർത്ഥം മാറ്റുക. ഇപ്പോൾ ഭാര്യയെ തല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലലല്ല അർത്ഥം, പുറത്ത് വീട്ടിൽ കൊണ്ടാക്കലാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ നമ്മുടെ ക്ലബ് ഹൗസിൽ ചർച്ചയ്ക്ക് വന്നു. അതേപോലെയുള്ള ആശയവായന, അർത്ഥം മാറ്റിയിട്ട് ആശയവായന നടത്തി കാലത്തിനനുസരിച്ച് ഖുർആനെ വളച്ചൊടിക്കുക, അതിനുവേണ്ടി തഫ്സീറുകളെയും ഹദീസുകളെയും മുഴുവൻ തള്ളുക. ഇതാണ് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, നല്ല മെത്തേഡാണ്. കാലത്തിനനുസരിച്ച് അർത്ഥം മാറ്റി വ്യാഖ്യാനിച്ചുകൊണ്ട് വെളുപ്പിച്ചുകൊണ്ട് ഇത് നിലനിർത്തുകയാണെങ്കിൽ നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിന് അത്രയും ദോഷം കുറഞ്ഞു കിട്ടുമല്ലോ. അത്തരം വായന നടത്തുന്ന ആളുകളെ, ഖുർആനിസ്റ്റുകളെ ഒരു കാലത്ത് തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്ത ചേകന്നൂർ മൗലവിയുടെ ആശയം പറയുന്ന ആളുകളിൽ അഭയം തേടുന്നു ആര്? ഇവിടുത്തെ സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരും ഒക്കെ. എന്നിട്ട് അവരടുത്ത് പോയിട്ട് നിങ്ങൾ മാത്രമേ ഇനി രക്ഷയുള്ളൂ, നിങ്ങൾ വരെയും നിങ്ങൾ വന്നിട്ട് ഇവരെ നേരിടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലബ് ഹൗസിലേക്കും ചർച്ചയിലേക്കും ഈ ആശയ വായനക്കാരെ തള്ളിവിടുകയാണ്, ഖുർആനിസ്റ്റുകളെ തള്ളിവിടുകയാണ്, ചേകനൂരിസ്റ്റുകളെ തള്ളിവിടുകയാണ്. ഞങ്ങൾ ചേകനൂരിസ്റ്റുകളോടും ആശയ വായനക്കാരോടും ഖുർആനിസ്റ്റുകളോടും ഒക്കെ പറഞ്ഞെന്തെന്നറിയോ, നിങ്ങൾ പോയിട്ട് നിങ്ങളെ കൗമിനെ പഠിപ്പിക്കും, ഞങ്ങളത് പഠിപ്പിക്കണ്ട. ഞങ്ങളിവിടെ പാരമ്പര്യമായി വിശ്വസിച്ച് പോരുന്ന ഹദീസുകൾ വിശ്വസിക്കുന്ന, തഫ്സീറുകൾ വിശ്വസിക്കുന്ന, ഖുർആനും ഇതുവരെയുള്ള അർത്ഥത്തിൽ അർത്ഥം വിശ്വസിക്കുന്ന ആളുകളോടാണ്, വിശ്വാസികളോടാണ് ഞങ്ങൾ സംവദിക്കുന്നത്. ഈ അർത്ഥം മാറ്റിയിട്ട് ഇതിനെ വെളുപ്പിച്ചിട്ട് ഞങ്ങളെയല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, അത് നിങ്ങൾ ഈ കൗമിലുള്ള സാധാരണ പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരെയോ വിശ്വാസികളെ പോയി പഠിപ്പിച്ചിട്ട് വന്നോളൂ. ഞങ്ങളുമായിട്ട് ഞങ്ങൾക്ക് തർക്കമില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അതിന് സമയമല്ല. ഖുർആനിസ്റ്റുകളുമായിട്ടോ ആശയ വായനക്കാരുമായിട്ടോ തർക്കിച്ച് കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഈ വിശ്വാസങ്ങൾ തെറ്റാണ്, ഇത് കാലഹരണപ്പെട്ടതാണ് എന്ന് ഈ സമൂഹത്തോട് പറയലാണ്. അതിനെ ഈ രീതിയിൽ വെളുപ്പിക്കുന്നവരെ അവിടെ പോയി വെളുപ്പിക്കുക, വിശ്വാസികൾക്കിടയിൽ വെളുപ്പിച്ചോട്ടെ. അതിൽ കുഴപ്പമില്ല, നല്ലതാണ്, നല്ല കാര്യമാണ്. ഞങ്ങളുടെ പിന്തുണ, എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരും ഞങ്ങളും തമ്മിൽ തർക്കിച്ചിട്ട് തൽക്കാലം പല്ലിവാലിൻ്റെ സൂത്രം പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ വിമർശിക്കുന്ന കാര്യങ്ങൾക്ക് ഇവിടുത്തെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും തഫ്സീറിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന മതസംഘടനക്കാരും മത നേതാക്കളും മതപണ്ഡിതന്മാരും മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ, അപ്പോൾ നമുക്ക് തർക്കിക്കാം. അതല്ലാതെ ഈ സൂഫികളെ കൊണ്ടുവരുന്നുണ്ട്, ഇപ്പോൾ സൂഫികളെ ഒക്കെ കൊണ്ടുവന്നിട്ട് തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കാൻ വരുന്നു. ഇല്ല, ഞങ്ങൾക്ക് സൂഫികളായിട്ടൊന്നും തർക്കമില്ല, ഞങ്ങൾക്ക് ഖുർആനിസ്റ്റുകളായിട്ട് തർക്കമില്ല, ഞങ്ങൾക്കിവിടെ പാരമ്പര്യമായി ഈ ഹദീസിനെയും ചരിത്രത്തെയും ഫിഖ്ഹിനെയും ഖുർആനെയും ഒക്കെ അംഗീകരിച്ച് വന്നിട്ടുള്ള, ഇതുവരെ ഉണ്ടായിരുന്ന അർത്ഥവും വ്യാഖ്യാനങ്ങളൊക്കെ അംഗീകരിച്ച് പോന്നിട്ടുള്ള ഇവിടുത്തെ മത സുന്നി ജമാഅത്ത് മുജാഹിദാദി മതസംഘടനകളുമായിട്ടും അതിൻ്റെ നേതാക്കളും പണ്ഡിതന്മാരുമായിട്ടും മാത്രമേ ഞങ്ങൾക്ക് തർക്കമുള്ളൂ. അല്ലാതെ ഈ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നിട്ടൊന്നും ഞങ്ങളെടുത്ത് തർക്കിക്കാൻ വേണ്ട. ഒരു കാര്യം നിങ്ങൾ ചെയ്തോളൂ, അത്തരം ആളുകളെയൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമുദായത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ ഈ പറഞ്ഞ ഈ പ്രമാണങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണെങ്കിൽ തള്ളിക്കൊണ്ട് കാലത്തിനനുസരിച്ച് ഈ കാലഹരണപ്പെട്ട സാധനങ്ങളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് നന്നാക്കിക്കോളൂ. അത് നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയും ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഫലവത്തായി എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വരും തലമുറകളെ, ഈ പുതിയ തലമുറ, ഈ ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകളെ, ഇനി ഒരു ധാർമ്മിക ജീവിതം നയിക്കാൻ, ഒരു സാമൂഹ്യ ജീവിതം നയിക്കാൻ, അവരെ ഈ കാലത്തിന് അതിനൊപ്പം സഞ്ചരിക്കാൻ, കാലത്തിന് മുന്നോട്ട് സഞ്ചരിക്കാൻ നിങ്ങളുടെ ഈ മതപ്രമാണങ്ങളും പഴംപുരാണങ്ങളും ആവശ്യമേയില്ല. അവർക്ക് അതിനേക്കാളും മെച്ചപ്പെട്ടിട്ടുള്ള ധാർമ്മിക സങ്കല്പങ്ങൾ അതിൻ്റെ പുറത്തുണ്ട്. ആ പുറത്തുള്ള ധാർമ്മിക സങ്കല്പങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ലോകം അംഗീകരിച്ച മാനവികതയുടെ തത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ ഇവിടെ ഒരു മതത്തിൻ്റെയും ആവശ്യമില്ല, ഒരു ദൈവത്തിൻ്റെയും ആവശ്യമില്ല. ഇനി വല്ലവർക്കും സ്വന്തം മനസ്സിന് ഒരു ഇക്വിലിബ്രിയം കിട്ടാൻ വേണ്ടി, ഒരു സന്തുലിതത്വം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസം എന്ന നിലക്ക് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നൊരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികളെ അവരുടെ ആ ഒരു എന്താണ് നിരുപദ്രവകരമായ വിശ്വാസത്തെയൊന്നും ഞങ്ങൾ പല്ലുന്നകം ഉപയോഗിച്ച് മാന്താൻ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടിൻജൻസി ദൈവത്തിൻ്റെ ചർച്ചയിലൊന്നും നമ്മൾ വരാത്തത്. കണ്ടിൻജൻസി ദൈവം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പൊക്ക് ബിഗ് ബാങ്ങിൻ്റെ അപ്പുറത്ത് ഒരു ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു ദൈവം അവിടെ ഉണ്ടെങ്കിൽ അവിടെ കുത്തിരുന്നോട്ടെ.
ആ ദൈവം നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നില്ല. ആ ദൈവമല്ല നമ്മൾ എതിർക്കുന്ന ദൈവം. നമ്മൾ എതിർക്കുന്നത് ഈ മതങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിളിപാടിറക്കി എന്ന് പറയുന്ന ദൈവങ്ങൾ, കാലഹരണപ്പെട്ട ഗോത്രകാലത്തെ മനുഷ്യൻ്റെ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യനിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ ഗോത്രകാലത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗോത്രകാല മനുഷ്യർ, ഗോത്രകാലത്തെ ഗോത്ര നേതാക്കന്മാര് അവതരിപ്പിച്ചിട്ടുള്ള കുട്ടി ദൈവങ്ങളെയാണ് മതദൈവങ്ങൾ എന്ന പേരിൽ നമ്മൾ എതിർക്കുന്നത്. അത് എതിർക്കുന്നത് മനുഷ്യൻ ഉപദ്രവകരമായതുകൊണ്ടാണ്, മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ്. അത്തരം ദൈവങ്ങളെ നമ്മൾ എതിർക്കുമ്പോൾ നിങ്ങൾ കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റും പറഞ്ഞിട്ട് അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ എന്നും പറഞ്ഞിട്ട് നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിൻ്റെ ഒന്നും പിന്നാലെ കൊത്താൻ ഞങ്ങളാരും വരുന്നുമില്ല. കാരണം അങ്ങനെ ഒരു ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധകമായ പ്രശ്നമല്ല. അത് ഡെയ്സ്റ്റുകളുടെ ദൈവമാണ്. ഡെയ്സ്റ്റുകളുടെ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടാവാനൊരു കാരണമുണ്ട്, ആ കാരണമാണ് ദൈവം. അത്ര അവിടെ അവസാനിച്ചു. ആ ദൈവം പിന്നെ ഇങ്ങനെ മോണിറ്റർ ചെയ്ത് ടോർച്ചടിച്ച് നോക്കുന്നില്ല, ഓരോരുത്തരും എന്താ ചെയ്യുന്നത് നോക്കുന്നില്ല. അതൊക്കെ തൂക്കിയിട്ട് അയാളെ നരകത്തിലും സ്വർഗത്തിലും ഇട്ട് പീഡിപ്പിച്ച് അത് കണ്ട് ആസ്വദിക്കാനിരിക്കുന്ന ഒരു സാഡിസ്റ്റായിട്ടൊന്നും ആ ദൈവത്തിന് ആരും അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം കൊണ്ട് അയാൾ ജീവിച്ചോട്ടെ. നമ്മൾ അതിനെ എതിർക്കാനും വരുന്നില്ല. നമ്മൾ എതിർക്കുന്നത് മതങ്ങളെയാണ്. മതങ്ങൾ കാലഹരണപ്പെട്ടവയാണ്. അത് മനുഷ്യർക്ക് ആവശ്യമില്ലാത്തതാണ്. മനുഷ്യരെ പുറകോട്ട് നയിക്കുന്നതാണ്. മനുഷ്യനെ അധാർമികതയിൽ തളച്ചിടുന്നതാണ്. അതാണ് ഏറ്റവും അടിവരയിട്ട് പറയുന്നത്. മനുഷ്യരെ യഥാർത്ഥ ധാർമ്മികതയിലേക്ക്, മാനവികതയുടെ ധാർമ്മികതയിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഈ ഗോത്രകാലത്തെ ധാർമ്മികതയിൽ മനുഷ്യനെ തളച്ചിടുന്ന അങ്ങേയറ്റം പ്രതിലോമപരമായ ആശയങ്ങളാണ് ഈ മതങ്ങൾ ഈ ദൈവങ്ങളെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ ദൈവങ്ങളെയും ആ ദൈവങ്ങളുടെ വെളിപാട് പുസ്തകങ്ങളെയും ആ ദൈവങ്ങൾ ഉണ്ടാക്കി വെച്ച സംഘടിത മതങ്ങളെയും ആ മതങ്ങളുണ്ടാക്കി തീർത്ത മതിലുകളെയും എല്ലാം നമ്മൾ നഖശിഖാന്തം എതിർക്കുന്നത്, ആശയപരമായി എതിർക്കുന്നത്. അതിനെ നിങ്ങൾ കായികമായി നേരിടാമെന്നോ അല്ലെങ്കിൽ വ്യക്തിഹത്യ കൊണ്ട് നേരിടാമെന്നോ ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്, അത് മലർന്നു കിടന്ന തുപ്പലാണ്. ആ തുപ്പൽ നിങ്ങളുടെ മുഖത്ത് തന്നെ വന്ന് പതിക്കും. അത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരം മണ്ടത്തരങ്ങൾ തുടരാതെ കുറച്ചുകൂടെ ബുദ്ധിപൂർവകമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുക. ആശയപരമായ സംവാദങ്ങൾക്കാണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.